ഹായ് നമസ്കാരം. എകെജി സെന്റർ ആക്രമണത്തെ വളരെ വലിയ വിവാദമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ആരാണെന്നത് പോലീസും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾക്ക് പിന്നെ പറയാൻ പറ്റുന്നത് നേതാക്കന്മാരുടെ പല തരത്തിലുള്ള പ്രസ്താവനകളാണ്, അഭിപ്രായങ്ങളാണ്. അതിൽ കെ എസ് സുധാകരൻ പറഞ്ഞ ഒരു അഭിപ്രായമാണ് ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ടത്. കാരണം ഇത് പിന്നെ സി പി എമ്മിൻ്റെ ഗൂഢതന്ത്രമല്ല എന്നാണ് കെ എസ് സുധാകരൻ പറഞ്ഞത്. ഇത് പിന്നെ ഇ പി ജയരാജൻ്റെ ഗൂഢതന്ത്രമാണ് എന്നാണ് കെ എസ് സുധാകരൻ പറഞ്ഞത്. ഇ പി ജയരാജൻ്റെ തലയിൽ ഉദിച്ച ഒരു കുതന്ത്രമാണ് ഇത്. കാരണം ഇത് പിന്നെ മുഖ്യമന്ത്രിയുടെ പേരിൽ ഉണ്ടായ എല്ലാവിധ ആരോപണങ്ങളുടെയും ശരത്തിന് പിന്നെ തീവ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ടി പി ചന്ദ്രശേഖരൻ്റെ വധം നടന്ന ഒരു സംഭവമുണ്ടല്ലോ, നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അത് എനിക്ക് തോന്നുന്നത് ആ സംഭവമായിട്ട് ഇതിനെ ഒന്ന് കൂട്ടിയോജിപ്പിക്കാമെന്നാണ്. കാരണം ടി പി ചന്ദ്രശേഖരൻ്റെ വധം നടന്ന സമയത്ത് 2012 May 4 രാത്രി 10:15 വടകരയിലെ ഒരു സ്ഥലത്ത്, കൈനാട്ടിക്കര എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്ത് വിളിച്ചിട്ട് ടി പി ചന്ദ്രശേഖരനെ, കാറിൽ വന്ന ഒരു സംഘം ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന ടി പി ചന്ദ്രശേഖരനെ കാറിൽ നിന്നും പിന്നിൽ നിന്നും ഇടിച്ചിട്ടിട്ട് വെട്ടിക്കൊന്നത്, 51 വെട്ടിവിട്ട് കൊന്നത്. അതിനുശേഷം പിറ്റേ ദിവസം തന്നെ ഈ പിന്നെ പിണറായി വിജയൻ, അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ, ആ പിണറായി വിജയൻ അന്ന് ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തവനാണ് ഞാനും, എനിക്കും അത് നന്നായിട്ടറിയാം. അദ്ദേഹം പറഞ്ഞത് ആ പിന്നെ ഇത് സി പി എമ്മിൻ്റെ മണ്ഡലിൽ കൊണ്ടുവയ്ക്കേണ്ട, ഞങ്ങൾക്ക് സി പി എമ്മിന് സി പി എമ്മിൽ നിന്ന് വിട്ടുമാറിപ്പോയ സി പി എമ്മിൻ്റെ വിമതനായിരുന്നു ടി പി ചന്ദ്രശേഖരൻ എന്നതൊക്കെ ശരി തന്നെ. പക്ഷെ ഞങ്ങൾ കൊലപാതകത്തിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. അത് ആ മാഷ അള്ള എന്ന സ്റ്റിക്കർ ഒട്ടിച്ചു വന്ന ഒരു ഇന്നോവ കാറാണ് ഇവരെ ഇയാളെ തട്ടി പിന്നെ തട്ടിയിട്ടതും വെട്ടിക്കൊന്നതും. അതിനകത്ത് തീവ്രവാദി ബന്ധമാണുള്ളത്, അല്ലാതെ ഞങ്ങൾ സി പി എമ്മിൻ്റെ മണ്ടയിൽ ഇത് കൊണ്ടുവരേണ്ട എന്ന തരത്തിലുള്ള ഒരു തന്ത്രമാണ് അന്ന് സി പി എം കൈക്കൊണ്ടത്. പിന്നീട് നമ്മൾ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായാം അതിനകത്ത് സി പി എമ്മിന് വ്യക്തമായ പങ്കുണ്ടായിരുന്നു ടി പി കൊലപാതകത്തിലെന്ന് നമ്മൾ പിന്നീട് കണ്ടതാണ്. അപ്പോൾ ഇതാണ് പിന്നെ സി പി എമ്മിൻ്റെ ഒരു തന്ത്രം. അതേ തന്ത്രമാണ് ഇപ്പോൾ ഇ പി ജയരാജൻ ചെയ്തിരിക്കുന്നത്. ഇ പി ജയരാജൻ ഈ സംഭവം നടന്നിട്ട്, അതായത് 11:45 ടൈമിന്, ആ രാത്രി 11:45 ഈ ഒരു ആൾ സ്കൂട്ടറിൽ വന്ന ഒരാൾ കയ്യിലിരുന്ന ഒരു ചെറിയ പിന്നെ സ്ഫോടക വസ്തു എടുത്ത് മതിലേക്ക് എറിഞ്ഞ് പൊട്ടിച്ചിട്ട് കടന്നു കളഞ്ഞത്. അതിന് സമയം മിനിറ്റുകൾക്കകം തന്നെ ഇ പി ജയരാജൻ രംഗത്ത് വരികയും അതിനെ പിന്നെ കോൺഗ്രസ്സാണ് ഇതിന് പിന്നിലുള്ളതെന്ന് പറയുകയും ചെയ്തു. പിന്നീട് പത്രങ്ങളിൽ നിന്ന് നമ്മൾ കാണുന്നതെല്ലാം അത് കോൺഗ്രസ് തന്നെയാണ്, അതിന് എന്താണ് സംശയം, കോൺഗ്രസ്സാണ് ഇത് ചെയ്തത് എന്ന് വളരെ അടിവരയിട്ട് പറയുന്നു. അന്ന് പിന്നെ പിണറായി വിജയൻ പറഞ്ഞ് മാഷ അള്ള എന്ന് പറഞ്ഞ വണ്ടിയിൽ വന്നവരാണിത് ചെയ്തത്, ഞങ്ങളല്ല, അതുപോലെയാണ് ഇപ്പോൾ ഇത് കോൺഗ്രസ്സാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ കെ സുധാകരൻ പറഞ്ഞതും കൂടി കൂട്ടിയോയിക്കുമ്പോൾ കെ സുധാകരന് അറിയാം. കാരണം കണ്ണൂർകാരായ ഈ കെ സുധാകരനും ഈ ഇ പി ജയരാജനും ഇവരൊക്കെ എങ്ങനെയൊക്കെ പ്രവർത്തിക്കും, എങ്ങനെയായിരിക്കും ഒരു പ്രതികരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് അറിയാൻ കെ സുധാകരന് കഴിയും. കാരണം ഇന്നലെ തുടങ്ങിയതല്ലേ ഇവർ തമ്മിൽ ഒരുമിച്ചുള്ള രാഷ്ട്രീയ പ്രവർത്തനം, കൊണ്ടും കൊടുത്തും കൊണ്ടും കൊടുത്തുമുള്ള രാഷ്ട്രീയ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ കെ സുധാകരന് ഇ പി ജയരാജനെ ഭംഗിയായിട്ട് അറിയാം, ഇ പി ജയരാജന് കെ സുധാകരനെ ഭംഗിയായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ കെ സുധാകരൻ പറയുന്നത് നമ്മൾ തള്ളിക്കളയേണ്ട. ഇത് ഇ പി ജയരാജൻ്റെ ബുദ്ധിയിലുദിച്ച കുതന്ത്രമായ ഒരു ബുദ്ധിയിലുദിച്ച ഒരു ആസൂത്രിതമായ ഒരു പരിപാടിയാണ് ഇതെന്ന് ഒരു പക്ഷേ പിന്നീട് തെളിയിക്കപ്പെട്ടേക്കാം. എന്തായാലും പോലീസ് അന്വേഷിക്കുന്നു, നടക്കട്ടെ, നമുക്ക് ആ കുറ്റവാളി ആരാണെന്ന് പിന്നീട് തിരിച്ചറിയാൻ കഴിയും.